ബെറ്റർ മൈൻക്രാഫ്റ്റ്. നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഒരു പുതിയൊരു അഡ്വഞ്ചർ തുടങ്ങാൻ പോവുകയാണ്. നിങ്ങൾ ഒരുപാട് പേരെൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ ഒരു ബെറ്റർ മൈൻക്രാഫ്റ്റ് കളിക്കാനായിട്ട്. നമ്മൾ ഫൈനലി ഈ സീരീസ് സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ്. നമ്മുടെ ഈ ചാനലിൻ്റെ അകത്ത് മൈൻക്രാഫ്റ്റിൻ്റെ വലിയ മോഡ് പാക്കിൽ നമ്മളെല്ലാം കളിക്കും. നമ്മൾ അങ്ങനെ ഇതുവരെ സ്കൈ ബ്ലോക്കും തീർത്തു, വൺ ബ്ലോക്കും തീർത്തു. ഇനി നമ്മൾ കളിക്കാൻ പോകുന്ന ഈ ബട്ടർ പെന്നാണ്. ഈ സീരീസിനെ ഞാൻ ബട്ടർ പെൻ എന്നായിരിക്കും വിളിക്കാൻ പോകുന്നത്. ബെറ്റർ മൈൻക്രാഫ്റ്റ് എന്ന് പറയുന്നതിനേക്കാൾ എളുപ്പമുണ്ട് ബട്ടർ പെൻ എന്ന് പറയുമ്പോൾ. അപ്പോൾ നമ്മുടെ ബട്ടർ പെൻ സീരീസിൻ്റെ ആദ്യത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമുക്ക് അധികം ടൈം വേസ്റ്റ് ചെയ്യാതെ ആ ഒരു വേൾഡ് ലാങ് ക്രിയേറ്റ് ചെയ്തേക്കാം. സിംഗിൾ പ്ലെയർ, പേര് നമുക്ക് എന്തെന്ന് കൊടുക്കാം, ബെറ്റർ ലെസ് പ്ലേ, അത് തന്നെ മതി. കൊള്ളട സ്ഥിതി, നല്ല ഫ്രഷ് പേര്. ഇനി നമുക്ക് ഡിഫിക്കൽട്ടി, ഡിഫിക്കൽട്ടിയാണ് ഞാൻ നോക്കുന്നത്. ഗെയിമിനകത്ത് കയറി കഴിഞ്ഞാൽ പിന്നെ എനിക്ക് ഡിഫിക്കൽട്ടി ചേഞ്ച് ചെയ്യാൻ പറ്റത്തില്ല. ഞാൻ ഇതിനു മുമ്പ് കളിച്ചിട്ടില്ലാത്ത മൈൻക്രാഫ്റ്റിന്റെ വെർഷൻ ആയതുകൊണ്ട് ഈസിയിലിട്ട് കളിക്കാനാണ് എന്റെ തലച്ചോറ് പറയുന്നത്. പക്ഷേ ഞാൻ ഹാർഡിലിട്ടേ കളിക്കുന്നുള്ളൂ. ഞാനിത് റിക്രട്ട് ചെയ്യുമെന്ന് എനിക്ക് തോന്നുന്നു. നമുക്കിനി ക്രിയേറ്റ് ന്യൂ വേൾഡ് കൊടുത്തേക്കാം. ഓക്കെ, ഇതാ വേൾഡ് ക്രിയേറ്റ് ആവുന്നുണ്ട്. തല ടിപ്സ് ഒക്കെ എഴുതി കാണിക്കുന്നു. ഓക്കെ, ഇതാ ലോഡ് ആവുന്നു. ഞാൻ നല്ലോണം എക്സൈറ്റഡ് ആണ് നമുക്ക് ഇതിൽ കളിക്കാനായിട്ട്. ഒരുപാട് പേര് ഇത് ഞാൻ കളിക്കുന്നത് കണ്ടിട്ടുണ്ട്. ഞാൻ സ്വന്തം ഇത് കളിച്ചിട്ടില്ല. അപ്പൊ നമ്മളെ വേൾഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ വരും വന്നു നേച്ചർ എക്സ്പാൻഷൻ. ഞാൻ ഗെയിമിനകത്ത് കയറിയപ്പോൾ തന്നെ എനിക്ക് അച്ചീവ്മെന്റ് ഒക്കെ കിട്ടി. കയ്യിലൊരു ബുക്ക് പിടിക്കുന്നു, മേളിലൊരു മാപ്പ് കാണിക്കുന്നുണ്ട്. ഞാൻ ഇത് ഏതോ കാട്ടിൽ വന്ന് നിൽക്കുകയാണ് ഇപ്പോഴും. ഇത് ഏതാ സാർ, ഇതൊന്ന് പുകയൊക്കെ പോകുന്നു ഇവിടെ കൂടി. എഫ് ഒ വി നല്ല കുറഞ്ഞു കിടക്കുന്നത് പോലെ. എഫ് ഒ വി ഞാൻ 75 ലിട്ടാണ് കളിക്കാറ്. അതങ്ങ് ഇട്ടേക്കാം. കൂടെ ഡിഫിക്കൽട്ടി ഞങ്ങൾ ലോക്ക് ചെയ്തേക്കാം. ഇത് ഒരിക്കൽ ലോക്ക് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ എനിക്കിത് അൺലോക്ക് ചെയ്യാൻ പറ്റത്തില്ല. ഗെയിം അവസാനിക്കുന്നതുവരെ നമുക്ക് ഹാർഡിൽ തന്നെ കളിക്കേണ്ടി വരും. ഇതിനകത്ത് നമുക്ക് നോർമൽ മൈൻക്രാഫ്റ്റിനെ പോലെ അല്ല, ഒരുപാട് പുതിയ മോബൊക്കെ ഉണ്ട്. അതിനെയൊക്കെ ഞാൻ ഫൈറ്റ് ചെയ്യേണ്ടി വരും. ഞാൻ എന്റെ താടിയിൽ വിശ്വസിച്ച് ഞാൻ അങ്ങ് യെസ് കൊടുക്കുകയാണ്. ഇനി ആ ഡിഫിക്കൽട്ടി ചേഞ്ച് ചെയ്യാൻ പറ്റൂല. ഓക്കെ, നമുക്കപ്പോ എന്താണ് ചെയ്യാനുള്ളത് ഇവിടെ? ഇതെന്താണ് ഈ പുക ഇങ്ങനെ പോകുന്നത്? എനിക്ക് അതാദ്യം പറഞ്ഞായിരുന്നെങ്കിലും നമുക്ക് എന്റെ വാക്യത്തൊന്ന് പുക പോകുന്നു. ഓ, ഇത് മഞ്ഞ് പോലെയാണ് കേട്ടോ സംഭവം, അതുകൊണ്ടാണ് എന്റെ വാക്യത്തൊന്നൊക്കെ പുക പോകുന്നത്. ആ മാപ്പിനകത്ത് എന്തൊക്കെ മൂവ്മെന്റ് ഒക്കെ കാണുന്നുണ്ട്, കുറെ റെഡ് ഡോട്ടൊക്കെ കാണുന്നുണ്ട്. സംഭവം എന്തായാലും ഈ സീരീസ് മുഴുവനും ഞാൻ ഓരോന്ന് കണ്ട് സർപ്രൈസ് ആവുന്നതായിരിക്കും നിങ്ങൾ കൂടുതലും കാണാൻ പോകുന്നത്. നമുക്ക് എന്തായാലും ഈ ബുക്ക് എന്താണ് നോക്കാൻ കയ്യിലിരിക്കുന്നത്. എന്താണത്? ഫസ്റ്റ് മാൻ ഡിഫൻഡ് വില്ലേജ്, എന്താണ് സംഭവം? അച്ചീവ്മെന്റ് ആണ് എനിക്ക് തോന്നുന്നത്. ഇത് അച്ചീവ്മെന്റ് ആണെന്ന് എനിക്ക് തോന്നുന്നത്. അച്ചീവ്മെന്റ് തീർക്കാൻ നമുക്ക് റിവാർഡും ഉണ്ട്. ഓക്കെ, പിന്നെ എനിക്ക് രണ്ട് ബുക്ക് കൂടി കിട്ടി. യുവർ ന്യൂ അഡ്വഞ്ചർ, വെൽക്കം ടു ദി ബെറ്റർ മൈൻക്രാഫ്റ്റ് മോഡ് പാക്ക്. ഓക്കെ, ഒരുപാട് കാര്യങ്ങൾ ഈ ഗെയിമിൽ അത് ചെയ്യാനുണ്ട് നമുക്ക്. ആനിമൽ ഡയറക്ടറി എന്ന് പറഞ്ഞിട്ട് നോക്ക്, മുതലേ കണ്ട ഇതിനകത്ത്. അയ്യോ, മുതല റാഡിസ് സ്നേക്ക് പാമ്പ, ഇത് ഒരുപാട് ഉണ്ടല്ലേ. ഓക്കെ ഓക്കെ ഓക്കെ, എന്തായാലും ഈ വേൾഡിൽ ഒരുപാട് കാര്യം നമുക്ക് ചെയ്യാനും കാണാനും എല്ലാം കാണും. തുടക്കത്തിൽ തന്നെ നമുക്ക് അതെല്ലാം പോയി ചെയ്ത് വെറുതെ ഗെയിം ബോർ ആകണ്ട. നമുക്ക് പതിയെ പതിയെ ഓരോന്ന് ഓരോന്നാലും ചെയ്യാം. ഇപ്പൊ നമ്മുടെ നാട്ടിൽ വേൾഡിൽ വന്നിട്ടുണ്ട്. ആദ്യം നമുക്ക് ഇവിടെ നിന്ന് ചുറ്റിക്കറങ്ങി കാണാം എന്തൊക്കെയാണ് ഇവിടെ കാണാനുള്ളത് നോക്കാം. നമ്മുടെ സാധാ മൈൻക്രാഫ്റ്റിന്റെ വേൾഡ് ജനറേഷൻ പോലെയല്ല, ഒരുപാട് വ്യത്യാസമുണ്ട്. ഞാൻ വാക്കിയതൊന്നും ഈ പുക വിട്ടുകൊണ്ടിരിക്കുന്നു. എന്താണെന്ന് അറിഞ്ഞൂടെ, ഈ വണ്ടി പോകുമ്പോഴും ഞാൻ പോകുന്നു. ആ, നമുക്കിവിടെ പംകിൻ ഫാം ഒന്നും വേണ്ടാതെ അവിടെ ശരിക്കും കൊണ്ട് വെച്ചിരിക്കുന്നു. ഇത് വലിയൊരു പംകിൻ ആണ് അവർ ഉദ്ദേശിച്ചത്, വലിയൊരു പംകിൻ ഇവിടെ ഇരിക്കുന്നതായിട്ടാണ് ഉദ്ദേശിച്ചിരിക്കുന്നത്. അതൊക്കെ മേളിൽ അതിന്റെ സംഭവം ഒക്കെ ഇരിക്കുന്നു. മേളെന്തോ റെഡ് കളർ ട്രീ ഇരിക്കുന്നു. ബി പോകുന്നു, അല്ല അത് ബി അല്ല, അത് ബട്ടർഫ്ലൈ ചിത്രശലഭം. ഹലോ, എന്റെ പേര് സുതി. ചിത്രശലഭം, ചിത്രശലഭം എന്ന് പറയാൻ പാട്. പക്കി, ഇതാണ് പക്കി. ഉണ്ടാ പോണണ്ട പക്കി, ഇത് ഓറഞ്ച് പക്കി. ഇത് പോകുന്നത് അത്യാനിച്ച പക്കി, വേറെ പക്കിയൊന്നുമില്ല ഇവിടെ. ഇത് ഒരു വെള്ള പക്കി പോകുന്നു, ചുമന്ന പക്കി. ഇത് ഒരു നീല പക്കി പോകുന്നു, ഇത് കൊള്ളാലപ്പോ. ഓക്കെ, ആ മിനി മാപ്പ് ഞാൻ നടക്കുന്ന അനുസരിച്ച് മാറുന്നുണ്ട്. ഇതെന്തോ സാധനം, മഷ്റൂം സ്പ്രൗട്ട്സ്. റക്കൂണ്. ഹലോ, എന്റെ പേര് സുതി. ആ, ഈ ഒരു വേൾഡ് ജനറേഷൻ നമ്മൾ നോർമൽ വേൾഡ് പോലെ തന്നെ, പക്ഷെ അങ്ങോട്ടുള്ളത് അങ്ങനെയല്ല, ഇങ്ങോട്ടുള്ളത് വ്യത്യാസമുണ്ട്. കണ്ട, ഇവിടെ വേറെ ടൈപ്പ് ഇലയൊക്കെ ഉണ്ട്. ഞാൻ ഒരുപാട് അയ്യോ, എന്തോടെ ഇത്. ഓ, ഞാൻ പോണു, ഇതെന്നെ കടിക്കുമോ? അതെന്റെ കുട്ടിയുടെ കൂടെയാണ് പോണത്. കരടി, കരടി, ഗ്രിസ്ലി ബിയർ. ഞാൻ പോകുന്നു. ഇത്രയും താടി ഉണ്ടായിരുന്നോണ്ടായിരിക്കും ഞാനൊരു കരടി എന്നത് വിചാരിച്ചായിരിക്കും. ഇവിടെ കറുപ്പുള്ളൊരു കോഴിയൊക്കെ ഉണ്ട്. ഹലോ, അത് കാക്കയാണത്? അത് കാക്കയല്ലേ? ഇത് കാക്ക പോകുന്നു, വിളിച്ചുവിളിച്ച് പോകുന്നു കാക്ക. എന്താ, ഒരുപാട് ചിത്രശലഭം ഇവിടെ നിൽക്കുന്നു. ഇതിനെ പിടിക്കാൻ പറ്റൂ? ഓ, അത് അതിന് അടിയുണ്ട്, അപ്പൊ അതിനെ പിടിക്കാൻ പറ്റൂല. വേറെ എന്തൊക്കെയുണ്ട് ഇവിടെ? അവിടെ നമുക്ക് അടുത്തുള്ള ഹോസ്റ്റൽ മാംസെല്ലാം മേലെ കാണിക്കുന്നുണ്ട്. അടിപൊളി സ്ഥലം അത്. ഇത് ഷെയർഡിട്ട് കളിച്ചാലോ നമുക്ക്? സാധാരണ ഞാനൊന്നും ഷെയർഡിട്ട് കളിക്കാറില്ല. എനിക്ക് കൂടുതലും വാനില മൈൻക്രാഫ്റ്റാണ് ഇഷ്ടം. ഇത് കണ്ടിട്ട് എനിക്ക് വാനില മൈൻക്രാഫ്റ്റ് എന്ന് തോന്നുന്നില്ല. ഞാനൊരു ഷെയർഡിട്ട് നോക്കാം. ആ, ഇപ്പൊ ഈ സ്ഥലം കാണാൻ നല്ല ഭംഗിയുണ്ട്. അയ്യോ, നേരെ കിട്ടും നല്ല ഒരു കാക്കയൊക്കെ വന്നിരിക്കുന്നു മേളിൽ. പറന്നു പോകാം കാക്കേ, പോടും. എനിക്ക് പെട്ടെന്ന് തന്നെ ഒരു ഷെൽട്ടർ ഒക്കെ ഉണ്ടാക്കണം. ഞാൻ കുറച്ച് ദൂരം കൂടി നടന്ന് നോക്കട്ടെ അതിനെ ചുറ്റിനും. ഇതിന്റെ ഈ വേൾഡ് ജനറേഷൻ കാണുമ്പോൾ ഒരു രക്ഷയില്ല. ഇതൊന്നും സാധനം, സ്ട്രോബെറി ബുഷ്, തിന്നാനുള്ള സാധനം പോലും കിട്ടും. കിട്ടും സ്ട്രോബെറി സീറ്റി. ആ, ഫുഡൊക്കെ നമുക്ക് ചുമ്മാ കിട്ടൂല അതിനകത്ത്. അപ്പൊ ഇതെല്ലാം എന്റെ. നൈറ്റ് ആവുന്നുമ്പോൾ എവിടെയെങ്കിലും പോയെന്ന് ഒതുങ്ങണമല്ലോ. ഇതോ അങ്ങോട്ടൊരു സ്നോ ബയോമൊക്കെ കാണുന്നു. അയ്യോ, എനിക്ക് ബെഡ് ഉണ്ടാക്കിയാലും മതി, ബെഡ് ഉണ്ടാക്കിയാലും മതി. നൈറ്റ് ആവുമ്പോൾ ഒരു ബെഡ് റെഡി ആക്കിയാലും മതി. ഇതൊരു രണ്ട് മൂന്ന് ഷീപ്പ് നിൽക്കുന്നു, അതിനെ ഞങ്ങൾ തീർത്തേക്കാം. ആരെങ്കിലും ഒരാൾ രണ്ട് പൂള് തന്നു കഴിഞ്ഞാൽ എനിക്ക് പെട്ടെന്നൊരു ബെഡ് ഉണ്ടാക്കാൻ പറ്റിയാണ്. എറാ നിന്റെ പൂള്, എറാ പൂള്. ആ, ഒന്നേ തന്നുള്ളൂ. ആ, രണ്ടുപേരും നിൽക്കുന്നു, വേറെ തോന്നിക്കുന്നു. എറാ പൂള്, എറാ. ആ, രണ്ട് പൂള് കിട്ടി. താഴെ എന്തൊക്കെ എഴുതി കാണിക്കുകയും ചെയ്യുന്നു എന്റെ കയ്യിലോട്ട് സാധനങ്ങൾ വരുമ്പോൾ. എറാ നിന്റെ പൂള്. ആ, അവനും തന്നു. ഇനി നമുക്കൊരു ക്രാഫ്റ്റിംഗ് ടേബിൾ ഉണ്ടാക്കിയേക്കാം. ക്രാഫ്റ്റിംഗ് ടേബിൾ ഉണ്ടാക്കുമ്പോൾ ബെഡ് ഉണ്ടാക്കുന്ന ടീമാണ് ഞാൻ. ആ, ഓക്കെ, നമുക്കൊരു വുഡും കിട്ടിയിട്ടുണ്ട്. ഒരു ഒരു പീസും കൂടി നമുക്ക് വേണം. അതും എടുത്തിട്ടുണ്ട് നേരെ ഇട്ടിട്ട് നല്ല പെട്ടെന്ന് അവിടെ. ഇതെന്തോന്ന് പറ്റി?
ഇതൊക്കെ എന്തോന്നുള്ള സാധനങ്ങൾ, പുതിയ ടൂൾസ് ഒക്കെ ഉണ്ട് അതിനകത്ത്. നീ സാധനം ഉണ്ടാക്കി കാര്യം പറഞ്ഞു നിൽക്കാതെ. ക്രാഫ്റ്റിംഗ് ടേബിള്, പിന്നെ ഒരു ബെഡും ഉണ്ടാക്കിയിട്ടുണ്ട്. ഇനി എന്നെ പിടിച്ചാൽ കിട്ടൂല. യാതൊരു വേറെ നമ്മൾ കയറി, നമ്മൾ ആദ്യം ഉണ്ടാക്കുള്ള ഒരു ബെഡാണ്. ഒരു ബെഡ് ഉണ്ടാക്കി കഴിഞ്ഞാൽ പിന്നെ ഒരു ഡ്രാഗനെ കൊല്ലും പോലെയാണ്. ഇതിനകത്ത് എന്തോന്നൊക്കെ ഇരിക്കുന്നത്? ഇതിനകത്ത് ആൽഫ എറ്റി ട്രോഫിയാ, എന്തോന്നുള്ളതൊക്കെ അവാക്കസ്. ഇതൊക്കെ എന്താണ് സംഭവങ്ങൾ? ഞാൻ ഒരുപാട് പഠിക്കേണ്ടിയിരിക്കുന്നു ഇതിനകത്ത്. ഓക്കെ, ഓരോന്ന് ഓർന്നിട്ട് ചെയ്യടാ സുതി. എല്ലാം കൂടി റൗണ്ട് ചെയ്തിട്ട് പിടിക്കാതെ. ഇതൊക്കെ ഒരു കൗ നിൽക്കുന്നു, ഇതാണ് ഒറിജിനൽ കൗ. വളരെയൊക്കെ വ്യത്യാസമുണ്ട്. ആദ്യം നമുക്ക് ചെയ്യേണ്ടത് ഒരു ബേസ് ഉണ്ടാകണം. അങ്ങോട്ട് സ്നോ ബയോം ആണല്ലേ. ഈ മാപ്പിൽ ക്ലിക്ക് ചെയ്യാൻ പറ്റുമോ? വലുതായിട്ട് കാണാൻ പറ്റുമോ? ക്ലിക്ക് ചെയ്യാൻ പറ്റില്ല. കുറച്ചും കൂടി ചുറ്റി നോക്കാം. എന്നിട്ട് കൊട്ടാരോ ആ സ്നോ ബോയ്? ഉയ്യോ, എന്നെ അടിക്കല്, എന്നെ കൊല്ലല്, എന്നെ അടിക്കല്, ഇതൊന്നും ചെയ്യണേ. ഞാൻ പോണു. ഞാൻ ഇതുവഴി ചുമ്മാ വന്ന, ഞാൻ ഇതുവഴി ഇതൊക്കെ ഇങ്ങനെ കറങ്ങിപ്പോകും. ഇതെന്നെ അറ്റാക്ക് ചെയ്യുന്നതാണ്. ഇത് എന്തോന്നാണ് ഇങ്ങനെ വിളിക്കുന്ന? ഒരുമാതിരി അറ്റാക്ക് ചെയ്യുന്നെ. തിന്നാൻ കൊടുക്കാനാണ്? ഓ, തിന്നാൻ കൊടുക്കാനായിരുന്നു. അത് തിന്നണമെന്നില്ല. ഓ, ചിലപ്പോന്റെ താടി കണ്ട് പേടിച്ചിട്ട് എന്നെ തൊഴുന്നത് വല്ലതായിരിക്കും. കുഴപ്പമില്ല. ഞാൻ ഭയങ്കര ഫേമസ് ഒക്കെ തന്നെ. ഓട്ടോഗ്രാഫൊക്കെ ഞാൻ പിന്നെ തരാം. എനിക്കിപ്പോ പിന്നീട് ജോലിയാണ്. ഞാൻ പിന്നീട് വരാം. എന്തുകൊണ്ട് അത് കൊട്ടാരോ? ഞാനിവിടെ വന്നത് ലേറ്റായി പോയോ എന്നൊരു ഡൗട്ട് ഉണ്ട്. എനിക്ക് മുമ്പേ ഇവിടെ വേറെ ആരൊക്കെ കൊട്ടാരൊക്കെ ഉണ്ടാക്കി വെച്ചിരിക്കുന്നു. അതിനകത്ത് എന്തെങ്കിലും കാണൂ? മാപ്പിൽ കുറച്ച് വില്ലേജറിനാണ് കാണിക്കുന്നത്. നല്ല ആംബിയൻസ് സൗണ്ട് ഒക്കെ ഉണ്ട്. മേലോട്ട് കയറി നോക്കാം. ആരാ ഇവിടെ? ഇവിടെയൊന്നും ആരുമില്ലേ? എന്തൊക്കെ ടൂൾ അടിക്കുന്ന സൗണ്ട് കേൾക്കുന്നു. ഉയ്യോ, സ്കിൽറ്റ്. ഞാൻ പോകണം. ഞാൻ നടക്കുമ്പോൾ ചെറിയ എക്കോ ഉണ്ട്. എന്തോ ഒരു വില്ലേജർ നിൽക്കുന്നു. എടാ, എന്റെ പേര് സുതി. നീ ഇവിടെ എന്തോ നിന്നു? ഓ, ഇതിലുള്ള വില്ലേജ് എന്ന് പറഞ്ഞാൽ ഇങ്ങനെയാണല്ലേ. ഓക്കെ, ഞാൻ ഓരോന്ന് പഠിക്കുന്നുണ്ട്. അവിടെ ഒരു ബെഡ് ഇരിക്കുന്നു. കെട്ടിക്കാത്ത എന്തെങ്കിലും ഉണ്ടോ? ഫിഷർമാൻ വെസ്റ്റാ, പിന്നെ ഫിഷും ഉണ്ട്. എല്ലാം എന്റെ ഗാറ്, വീറ്റ്, സീഡ്, എമറൽഡ്. ഇതെനിക്ക് ഇടാൻ പറ്റുമോ? ഇടാൻ പറ്റും. ആ, കൊള്ളാൻ കേട്ടത്. ആരാ ഈ മണി അടിക്കുന്നു? ഇതാ ഒരു അയൺ ഗ്ലോക്ക് നിൽക്കുന്നു. മേലോട്ട് കയറി നോക്കട്ടെ. ആ മേളിൽ ഇതാ വലിയൊരു റൂം ഉണ്ട്. ഇവിടെ ഒരുപാട് വില്ലേജർ നിൽക്കുന്നു. ഇവന്റെ കയ്യിൽ എന്തോന്നുണ്ട്? ഇത് നമ്മുടെ നോർമൽ വില്ലേജറിനെ പോലെ തന്നെ. സൂസാന, ആന്റെ കയ്യിൽ ഒന്നുമില്ല. ഇവന്റെ കയ്യിലെ ജൂവല്, ഫോർച്ചൂൺ 3. നല്ല ബുക്കൊക്കെ ഉണ്ടല്ലോ അവരുടെ കയ്യിൽ. അടുത്തൊന്നും വേറെ ബിൽഡിംഗ് ഒന്നും കാണുന്നില്ല. അത് ബിൽഡിംഗ് ആണ് തോന്നിയിരിക്കുന്നത്. അങ്ങോട്ടൂടെ ഒന്ന് പോയി നോക്കിട്ട് വരാം. ആ, ഇവിടെ ഒരു റൂമിന്റെ പോർട്ടൽ ഇരിക്കുന്നു. അപ്പൊ നമുക്ക് നെതറിനകത്തും പോകാൻ പറ്റും. ഇവിടെ ആരുടെ ഐസ് വയ്ക്കുന്നത്? ഷിമറിങ് ഫാഷൻ ബ്രൂട്ട്. ഞാൻ എടുത്തോളാം. ആ ഗോൾഡൻ ക്യാരറ്റ് വയ്ക്കുന്നത്, അത് ഞാൻ എടുത്തോളാം. ഒരു ലെഗിൻസ് കിട്ടി, ഗോഡ് ആപ്പിൾ കിട്ടി, ഒരു ഫ്ലിൻ്റ് ആൻഡ് സ്റ്റീലും കിട്ടി. എല്ലാം കയ്യിലിരിക്കട്ടെ. ഈ വില്ലേജിനകത്ത് നമുക്ക് അടിച്ച മാറ്റം എന്തെങ്കിലും കാണുമോ? ഫസ്റ്റ് വില്ലേജ് എന്ന് പറഞ്ഞ അച്ചീവ്മെന്റും കിട്ടി. ആരും ഇവിടെ ഐസ് വയ്ക്കുന്നുണ്ട്. ഇതെന്തോന്നു? കണ്ട, ഐസ് വയ്ക്കുന്നുണ്ട് ആരും ഇവിടെ. ഓ, ഇവന്മാർ ചുമ്മാ വന്ന് ഈ ബെല്ലിട്ട് അടിക്കുന്നതായിരിക്കും അല്ലേ? അല്ല, ഈ ബില്ലിന്റെ സൗണ്ട് വേറെ. പുതിയ ടൈപ്പ് ചെസ്റ്റ് ഒക്കെ ഇരിക്കുന്നു. ഓക്കെ, നമ്മൾ ഓരോന്ന് നോക്കി പോയി കഴിഞ്ഞാൽ എല്ലാം അങ്ങനെ നോക്കാൻ ടൈമാണുള്ളൂ. നമുക്കതുകൊണ്ട് എവിടെയെങ്കിലും ഒരു ബേസ് നമുക്ക് സെറ്റ് ചെയ്യാം. ഞാൻ എന്തായാലും ബേസ് ഇവിടെ ബിൽഡ് ചെയ്യുന്നില്ല. ഇവിടെ ഓൾറെഡി ഇവിടെ ശരിക്കും ബിൽഡുകളുണ്ട്. ഇവിടെ അടുത്തടുത്ത് ദോ ഒരു കൊട്ടാരവും ഇരിക്കുന്നു. ഈ വില്ലേജിനടുത്ത് തന്നെ വേറെ വില്ലേജ് ദോ ഇരിക്കുന്നു. ഞാൻ വെറുതെ ബിൽഡ് ചെയ്ത സമയം കളയുന്നില്ല. ഇതിനകത്ത് ഏതെങ്കിലും ഒരു ബിൽഡ് അങ്ങ് തിരഞ്ഞെടുത്തിട്ട് അത് നമുക്കുള്ളതാക്കാം. എനിക്ക് ആ കാണുന്ന ബിൽഡ് എടുത്താലോ എന്ന് എനിക്കൊരിതുണ്ട്. സംഭവം അത് കാണാൻ കൊള്ളാം. ഇതെന്തോന്നടാ? മൂസ്. അപ്പോൾ ഓക്കെ, അപ്പോൾ നമുക്ക് ഇത് തന്നെയാണ് നമ്മുടെ ബേസ്. ഞാൻ തീരുമാനിച്ചു. ഇത് ഇവിടെ കുറച്ച് ഹോളൊക്കെ ഉണ്ട്. ഇതൊക്കെ അങ്ങ് അടച്ചു കഴിഞ്ഞാൽ സംഭവം നല്ല സേഫ് ആയിരിക്കും. പിന്നീട് അതിനകത്തായിരുന്നു നേരത്തെ ഒരു സ്കെലിറ്റൻ നിന്നത്. പിന്നെ നമുക്ക് ഇവിടെ ഗാർഡ്സ് ഒക്കെ ഉണ്ട്. ഒന്ന് രണ്ട് ആംഗിൾ ഇവിടെ കിടന്ന് കറങ്ങുന്നുണ്ട്. അപ്പൊ എന്തായാലും ഈ കാണുന്ന തന്നെയാണ് നമ്മുടെ ബേസ്. നമുക്ക് ഈ വീടിനെ ചുറ്റും നോക്കാനായിട്ട് അവിടെ ഒരുപാട് ഓപ്പൺ ഏരിയ ഒക്കെ ഉണ്ട്. കൂടെ തന്നെ നമുക്ക് കമ്പനിയായിട്ട് ഒരുപാട് വില്ലേജർമാരും ഉണ്ട് ഇവിടെ. അപ്പൊ ഞാൻ ഈ ഒരു സ്ഥലം തന്നെ തിരഞ്ഞെടുക്കാൻ പോകുന്നു. ഓക്കെ, അപ്പൊ ഇവന്മാർ ഇവിടെയാണ് കിടന്ന് ഉറങ്ങുന്നത്. നമ്മുടെ അയൻകുളം കിടന്ന് ഉറങ്ങിയൊന്നുമില്ല. ഇവരിവിടുത്തെ വാച്ച്മാനാണ്. ഓക്കെ, ഇവിടെ തിരിഞ്ഞ് നടക്കുന്നവരും അയൻകുളം എല്ലാവരും കേട്ടോണം. എന്റെ പേരാണ് സുതി. ഇന്ന് മുതൽ ഇത് എന്റെ സ്ഥലമാണ്. എല്ലാവർക്കും പറഞ്ഞ മനസ്സിലായ എനിക്ക് ഇവിടെ പ്രത്യേക റെസ്പെക്ടും വേണം. നാല് നേരമാണെങ്കിൽ കഴിക്കാൻ ഇവിടെ എന്തെങ്കിലും വേണം. രാവിലെ ബെഡ് കോഫി ആയിട്ട് എന്നെ വിളിച്ചോണത്തേം വേണം. പിന്നെ എന്റെ കൂടെ ജീവിക്കാനായിട്ട് കുറച്ച് റൂൾസ് ഉണ്ട്. ആരും എന്റെ കണ്ണിന് നേരെ നോക്കരുത്. ഞാൻ നടക്കുന്ന വഴിയിൽ ആരും ഒന്ന് മുമ്പിൽ കയറരുത്. പിന്നെ ഏറ്റവും വലിയ റൂള്, എന്റെ അടുത്ത് വന്നിട്ട് ഹൂ ഹൂന്ന് സൗണ്ട് ഉണ്ടാക്കില്ല. എനിക്കത് ഇഷ്ടപ്പെടില്ല. വേറെ മനസ്സിലായ അപ്പൊ എന്നിട്ട് അതിനെ ചെയ്യുകയും ചെയ്തു. അപ്പൊ ഞാനൊരു കാര്യം ചെയ്യാം. ഇവിടെ കിടന്നൊന്ന് ഉറങ്ങിയിട്ട് നമ്മുടെ ബേസിക്കായിട്ടുള്ള ടൂൾസ് ഒക്കെ ഉണ്ടാക്കുക ആദ്യമേ. അപ്പൊ ഞാൻ വെളിയിൽ നിൽക്കുന്ന ഈ മരത്തിനെ ഇടിച്ച് തുടങ്ങിയേക്കാം. എന്നിട്ട് നമുക്ക് ആവശ്യമുള്ള കുറച്ച് ടൂൾസ് മാർമറൊക്കെ ഉണ്ടാക്കിയേക്കാം. ഇവിടെ ഇനി മൈനിങ്ങിന് പോകുമ്പോൾ അവസ്ഥ എങ്ങനെയാണോ? ആ ലീവ്സ് എല്ലാം തനിയെ പൊട്ടിപ്പോയി. എനിക്ക് എന്തായാലും ഈ ഒരു ബേസ് എനിക്ക് ഇഷ്ടപ്പെട്ടു. കുറച്ച് ജോലി നമുക്ക് ഇവിടെ ചെയ്യാനുണ്ടെങ്കിലും അത്രയും ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അടിപൊളിയാം. പോകൊക്കെ ഇവിടെ നിന്ന്. ഇനി ഞാൻ വുഡ് വെച്ചിട്ട് ഒരു പിക്കാസ് ഉണ്ടാക്കാം. ഒരു പിക്കാസ് ഉണ്ടാക്കിയിട്ടുണ്ട്. ഇനി സ്റ്റോൺ മൈൻ ചെയ്തിട്ട് നമ്മൾ ടൂൾസ് എല്ലാം ഉണ്ടാക്കിയേക്കാം. കുറച്ച് കോബിൾസ്റ്റോൺ കിട്ടി എനിക്ക്. സ്റ്റോൺ ഫില്ലറ്റ് നൈഫ് എന്നുള്ള സാധനം ഇതൊക്കെ ക്രാഫ്റ്റിംഗ് ടേബിൾ അത് കാണിക്കുകയും ചെയ്യുന്നു. നോർമൽ പിക്കാസ് ഉണ്ടാക്കാം. ആ നോർമൽ പിക്കാസ് ഉണ്ടാക്കാൻ പറ്റും, പക്ഷെ സൈഡിൽ കാണിക്കുന്നില്ല. ഒരു പിക്കാസ് ഉണ്ടാക്കി, ഒരു ഷവല്, ഒരു സോഡ്, പിന്നെ ഒരു ആക്സ് ഉണ്ടാക്കിയിട്ടുണ്ട്. അങ്ങനെ നമുക്ക് ആവശ്യമുള്ള ടൂൾസ് എല്ലാം ഉണ്ടാക്കി. ഇതിങ്ങനെ എന്റെ മേലെ നിൽക്കുന്ന വെള്ളം കണ്ടേക്കണം. ഇനി എനിക്കായിട്ട് ഒരു ചെസ്റ്റ് കൂടെ ഉണ്ടാക്കിയേക്കാം. റൂസ് ചെസ്റ്റ്. ഓ, അപ്പോൾ ഓരോ വുഡ് ടൈപ്പിലും നമുക്ക് ചെസ്റ്റ് ഉണ്ട് ഓരോന്ന്. അത് കൊള്ളാം കേട്ടോ. ആ ഒരു കളർ എനിക്ക് ഇഷ്ടപ്പെട്ടു. എന്നിട്ട് അതിനകത്ത് എന്റെ ലിപ്പിരിക്കുന്ന ചവറക്കം വെച്ചിരിക്കാം. തിന്നാൻ പറ്റുന്ന എല്ലാം കയ്യിലും വെച്ചിരിക്കാം. ഈ ഒരു ലൊക്കേഷൻ എനിക്കൊന്ന് എഴുതി വെച്ചിരിക്കണം. ഇവിടെ ആയിരിക്കും എന്റെ ബേസ് വരാൻ പോകുന്നത്. നമുക്കിത് കേവും കൂടി എക്സ്പ്ലോർ ചെയ്യാം. അപ്പോൾ അതിനായിട്ട് കുറച്ച് സ്റ്റിക്ക് എടുത്തിട്ട് അടുത്തവിടെ ഇനി കേവ് ഉണ്ടോ നോക്കട്ടെ ഫസ്റ്റ്. ഞാൻ വരുന്ന
വഴിയിലോ നടത്തൊന്നും കണ്ടില്ല. ഞാൻ എന്തായാലും ആ കോബിൾസോൺ നമ്മൾ കുഴിക്കാൻ മൈൻഡ് ചെയ്ത സ്ഥലത്ത് തന്നെ ഞാൻ കുഴിച്ചോ താഴെ പോവാം. അപ്പൊ മാപ്പിൽ നമുക്ക് ക്യാബും കാണിക്കുന്നുണ്ട്, പക്ഷെ ഒട്ടും വെട്ടയില്ല ഇവിടെ, ഒന്നും കണ്ടൂടാ. അത് ഈ ഒരു ലാൻഡിയാണ് ഇവിടെ നടത്തിട്ട് എന്റെ ഓഫ് ആൻഡി പിടിച്ചിരുന്ന ലൈറ്റ് കിട്ടും. ആ ഇപ്പൊ വെട്ടമുണ്ട്. അപ്പോൾ നമ്മുടെ പിക്കാസ് എത്ര പെർസെന്റേജ് ബാക്കിയുണ്ടെന്നൊക്കെ താഴെ കാണിക്കുന്നുണ്ട്. അതാ കൊള്ളാം. ഇതിപ്പോ 1.16.5 ആണ്. അപ്പൊ നമ്മുടെ പുതിയ ക്യാബ് ഒന്ന് തന്നെ അത് കാണുമല്ലെന്നാണ് തോന്നുന്നേ. എന്തെങ്കിലും മോഡ് വെച്ചിട്ട് അത് ഇതിലോട്ട് കയറ്റി എനിക്ക് അറിയത്തില്ല. ആ നമ്മൾ കോൾ കണ്ടുപിടിച്ചു. ഇനി എനിക്ക് ടോർച്ച് ഉണ്ടാക്കാൻ പറ്റും, അയാണ് കിട്ടുന്നെങ്കിൽ എനിക്ക് സ്മെൽറ്റ് ചെയ്യാൻ പറ്റും. 1 പ്രോഗ്രസ്. ആ ഇത് പിന്നെ നമ്മുടെ 1 ബ്ലോക്കും സ്കൈ ബ്ലോക്കൊക്കെ പോലെ തന്നെ ഒരു മിനി സീരീസ് ആയിരിക്കും. 10 അല്ലെങ്കിൽ 15 എപ്പിസോഡ് മാത്രമേ കാണത്തുള്ളൂ. എത്രയും പെട്ടെന്ന് തന്നെ ആ ഡ്രാഗനെ കൊല്ലാൻ ഞാൻ നോക്കും. ഇതിനകത്ത് ഡ്രാഗൻ മാത്രമല്ല വേറെ ഒരുപാട് ബോസ് ഒക്കെ ഉണ്ട്. അയ്യോ, താഴെ ഒരു ക്യാബ് എത്തിയല്ല, ഒരു സ്കെലറ്റിനെ തന്നെ നിന്ന് വെടിവെക്കുന്നത്. താഴോട്ട് പതി ഇറങ്ങാൻ പറ്റുമെന്ന് നോക്കട്ടെ. വലിയ ക്യാബ് റൂമാണെന്ന് തോന്നുന്നു, താഴോട്ട് ഇറങ്ങാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. ഇതൊരു സ്കുഡൊക്കെ നിൽക്കുന്നു, ഒന്നും കാണാൻ വയ്യ. ഭയങ്കര ഇരുട്ട്. ഇവിടെ നിന്ന് നമുക്ക് ആവശ്യമുള്ളൊന്നും കിട്ടുമെന്ന് തോന്നുന്നില്ല. അയ്യോ, അല്ലെങ്കിൽ നമുക്ക് വേറെ കാര്യം ചെയ്താൽ മതിയായിരുന്നു. അവിടെ കുറെ ആങ്കോളം നിന്ന് നമുക്ക് അവനെ കൊന്നാലും മതിയായിരുന്നു. പക്ഷെ നമുക്ക് ബോഡി ഗാർഡ് ഇല്ലാതായിപ്പോ. ഇവന്മാരെ അങ്ങ് തീർക്കണോ? അല്ലെങ്കിൽ വേണ്ട, കുറച്ച് ദിവസത്തേക്ക് ഇവിടെ നിൽക്കട്ടെ, എനിക്ക് ബോഡി ഗാർഡിന്റെ ആവശ്യമുണ്ട്. നീ ഇപ്പോഴത്തേക്ക് രക്ഷപ്പെട്ടു. ആ അല്ലെങ്കിൽ ഒരു കാര്യം ചെയ്യാം, നമുക്ക് ഇവിടെ നിൽക്കുന്ന കോളത്തിന് നമുക്ക് കൊല്ലണ്ട, നമുക്ക് വില്ലേജിലോട്ട് പോയിട്ട് അവിടെ നിൽക്കുന്നവരെ കൊല്ലാം. അതാകുമ്പോൾ കുഴപ്പമില്ല. എന്റെ ആർമർ ഒന്ന് സെറ്റ് ചെയ്യാനാണ്, നമുക്ക് കുറച്ച് സാധനം തന്നെ മതി. അതിന് വില്ലേജ് അങ്ങോട്ടാണ്. ഞാനിതിന്റെ കൺട്രോളൊക്കെ ഒന്ന് നോക്കട്ടെ. ഓ, എം അടിച്ചാൽ മതി. ഓ, എം അടിച്ചാൽ മാപ്പ് ഇങ്ങനെ തുറന്നു വരും. അതാണ്, 2 വില്ലേജ് നമുക്ക് അടുത്തടുത്തായിട്ടുണ്ട്. യൂസ് ആൻ ഓപ്ഷൻ, ക്രിയേറ്റ് എ വേ പോയിന്റ്. ഓ, നമുക്ക് അങ്ങോട്ട് പോകാനായിട്ട് ഇതൊക്കെ സെറ്റ് ചെയ്യാൻ പറ്റും. ടെലിപ്പോർട്ടും ഉണ്ട് അങ്ങോട്ട്. ഇപ്പൊ ഞാൻ ടെലിപ്പോർട്ട് അടിച്ചാൽ ടെലിപ്പോർട്ട് ആവുന്നില്ല, ടെലിപ്പോർട്ട് അപ്പോൾ വർക്ക് ആവില്ലായിരിക്കും. എന്നാൽ നമുക്കൊരു അങ്ങോട്ടൊരു വേ പോയിന്റ് ഓൺ ആക്കിയിട്ട് അപ്പം മാപ്പിൽ നമുക്ക് അവർ എത്ത് കാണിക്കും. ഓക്കെ, ഇനി ഞാൻ ഇവിടെ നിൽക്കുന്ന ആങ്കിളത്തെ ഞാൻ കൊന്നേക്കാം. കുറച്ച് സാധനം കിട്ടും നമുക്കപ്പോൾ. എവിടാവായി? ആ, അതാ നിൽക്കുന്നത്. ഞാൻ പോണു. അയ്യോ, എന്നെ പറപ്പിച്ചാവായി, എനിക്കൊന്നും പറ്റിയില്ല. ഇനി ഇവനെ അങ്ങ് തീർത്തേക്കാം. അവനെ തീർത്തിട്ടുണ്ട്. എത്ര ആണ് കിട്ടി? എനിക്ക് 3 എണ്ണം കിട്ടി. ഒരാളെ കൂടി കിട്ടിയാൽ നമുക്ക് ഹെൽമെറ്റ് എങ്ങനെ ഉണ്ടാക്കായിരുന്നു. അടുത്ത വേറൊരു വില്ലേജും കൂടിയാണ്, നമുക്ക് അങ്ങോട്ട് പോയി നോക്കാം. അതൊന്ന് സ്പിറ്റാ. ഓ, ഇത് തിന്നുകഴിഞ്ഞാൽ ഞാൻ സ്പിറ്റ് ചെയ്യൂ. അതൊന്നും കൂടെ എനിക്ക് ട്രൈ ചെയ്യണം. നിൽക്ക് നിൽക്കാം അവിടെ. മെസ്സിയും കണ്ടാ ഞാനിപ്പോ. കൊള്ളാല സംഭവം. അയ്യോ, അതിപ്പോ എന്നെ കൊല്ലാൻ പറ്റും തോന്നുന്നു. ഞാൻ പോണു, ഞാൻ പോണു. ഞാൻ ചുമ്മാ ചെയ്തെന്ന് ആക്കി. അവന്മാരങ്ങ് പോയി. ഇവിടെ ഇനി ഗോളം ഉണ്ടാന്തോ. നോക്ക്, അവന്മാർ തമ്മിൽ കൊമ്പിട്ടിരിക്കുന്ന നോക്ക്, നോക്കി കൊമ്പിട്ടിരിക്കുന്ന നോക്ക്. അടിപൊളിയെ ആയങ്കോളം ഉണ്ടോ ഇവിടെ? ഏതോക്ക് വില്ലേജർ തോക്ക്. എന്റെ ഒമ്മു റിച്ച് വില്ലേജർ തോക്ക്. ഗാർഡ് ഗാർഡ്. ഓ, ഇവിടത്തെ ഗാർഡാണ് കേട്ടോ ഭയ. അയാണ് ആർമറ് ഷീൽഡ്. അപ്പൊ ഇവിടെ ആയങ്കോളം കാണത്തില്ലായിരിക്കും. ഇവന്മാരുണ്ടല്ലോ ഇവിടെ. ഇവിടെ വന്നിട്ട് എന്റെ ഗുണ്ടായസോ നടക്കുമെന്ന് തോന്നുന്നില്ലേ. ഇവന്മാരെ എന്നെ പഞ്ഞിക്കിടും. എന്നാലും പെട്ടി തുറന്ന് നോക്കിയാൽ കുഴപ്പമില്ലെന്ന് തോന്നുന്നു. ഒരു പാന്റ് കിട്ടി, പിന്നെ ഒരു സാഡലും കിട്ടി. രണ്ടും ആവശ്യം വരും. ആ, ഇവിടെ കുറച്ച് പൊട്ടാറ്റുണ്ട്. എല്ലാം എന്റേത്. ആ, ദൂരെ ആയങ്കോളം നിൽക്കുന്നു. അവൻ ഇടിച്ചുകഴിഞ്ഞാൽ ഇവരെല്ലാരും കൂടെ എന്നെ വന്ന് കൊല്ലുമെന്നോ. വാങ്ങി വാങ്ങി വാ. ഓക്കെ, അവനെ കൂടെ തീർത്തേക്കാം. കുറച്ചുകൂടെ അയണ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇപ്പോൾ 7 എണ്ണമായിട്ടുണ്ട്. ഇനി നമുക്ക് അപ്പുറത്തെ വില്ലേജിലോട്ട് ഒന്നുകൂടെ പോയി നോക്കി നോക്കാം. ഒരു ഗോളം കൂടി സ്പോൺ ആയെങ്കിൽ നമുക്ക് അവനെ കൂടെ അങ്ങ് തീർത്തേക്കാം. അങ്ങനെ ഞാനൊരു അയൺഫാമും ഉണ്ടാക്കിയിട്ടുണ്ട്. ഇവിടെ വേറെ സ്പോൺ ആയില്ല. ഞാൻ എന്തായാലും ബേസിലോട്ട് പോയിട്ട് ഒരു ഹെൽമെറ്റ് അങ്ങോട്ടാക്കിയേക്കാം. ഇതെന്താണ് ഈ സാധനം? പക്ഷേ ഈ ഒരു ബിൽഡ് അടിപൊളിയല്ലേ. പക്ഷേ കാണാൻ ആ, ഇപ്പം എനിക്ക് ഹെൽമെറ്റ് ഉണ്ടാക്കാൻ പറ്റും. ആ ഹെൽമെറ്റ് അങ്ങോട്ടാക്കിയേക്കാം. എന്റെ തലയാണ് എനിക്ക് സേഫ് ആക്കി വെക്കാനുള്ളത്. ആ, ഇപ്പം അടിപൊളിയായിട്ടുണ്ട്. ഞാൻ ഒന്നും കൂടി ഒരു വില്ലേജിലോട്ട് ഒന്ന് പോയി നോക്കട്ടെ. 1-2 ഗോളം കൂടി സ്പോൺ ആയി കഴിഞ്ഞാൽ നമ്മുടെ ആർമറിന്റെ കാര്യത്തിൽ തീരുമാനമായേനെ. ആർമറൊക്കെ സെറ്റ് ചെയ്തിട്ട് നമുക്ക് അടുത്ത എപ്പിസോഡിൽ നമുക്ക് നെതറിലോട്ട് പോകാൻ പറ്റും നോക്കാം. ഞാൻ പറ്റുമെങ്കിൽ ഓഫ് ക്യാമറയിൽ കുറച്ച് മൈനിങ്ങിനൊക്കെ പോയിട്ട് കുറച്ച് റീസോഴ്സ് ഒക്കെ റെഡിയാക്കി വെച്ചിരിക്കാം. ആ, ഈ മാപ്പിനകത്ത് വേണമെങ്കിൽ എനിക്ക് എന്റെ ബേസ് മാർക്ക് ചെയ്ത് വെച്ചിരിക്കാൻ പറ്റുമല്ലോ. ഇതാകുമ്പോൾ ഞാൻ എങ്ങോട്ട് പോലും എനിക്ക് തിരിച്ചു വരാൻ പറ്റും. അങ്ങോട്ടൊരു വേ പോയിന്റ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഇനി ഞാൻ ഒരുപാട് ദൂരം എക്സ്പ്ലോർ ചെയ്താലും തിരിച്ച് എനിക്ക് ബേസിലോട്ട് വരാൻ പറ്റും. ആ ഒരു കോർഡിനേറ്റ് എനിക്ക് നേടി വെക്കേണ്ട. ഇവിടെ എന്തായാലും വേറെ ആങ്കോളൊന്നും സ്പോൺ ആവുന്നില്ല. ഞാൻ എന്തായാലും കുറച്ച് ദൂരം കൂടി എക്സ്പ്ലോർ ചെയ്ത് നോക്കാൻ പോകുന്നു. വേറൊരു വില്ലേജ് കൂടെ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റിയാലും. അത് വില്ലേജാണ്, ഇത് ഇഗ്ലൂ ആണ്. കാർപ്പറ്റ് എല്ലാം മാറ്റി നോക്കി. ഇത് ഇഗ്ലൂ ഒന്നുമല്ല. ഇവിടെ വേറെ ആയൻകുളം ഉണ്ടോ നോക്കാം. ഇതെന്തൊന്നും ഒരു ബോക്സ് പോലെ ഇരിക്കുന്നു ഇവിടെ. തെറാമിസ്റ്റ് ബാൻഡാന തലയിൽ കെട്ടാൻ പറ്റൂ, തലയിൽ കെട്ടാൻ പറ്റൂ. പക്ഷേ ഹെൽമെറ്റ് നമുക്ക് വയ്ക്കാൻ പറ്റൂല. നമുക്ക് ഹെൽമെറ്റ് തന്നെ മതി. അത് പക്ഷേ കയ്യിൽ ഇരിക്കട്ടെ. വേറെ എന്തെന്നൊക്കെ ഉണ്ട് ഇവിടെ? വേറൊരു ഗോളത്തിനോട് കണ്ടുപിടിച്ചിട്ട് അതിനെയും കൂടി അങ്ങ് തീർത്തേക്കാം. ആ, ഒരാൾ ദാ നിൽക്കുന്നുണ്ട്. അവനൊരു ഇടി കൊടുത്തിട്ട് എങ്ങോട്ട് ഓടണം? ഇങ്ങോട്ട് ഓടാം. എന്റെ പരിസ്ഥിതി. ഓക്കെ, ഐ എം സേഫ്. ഇവനെയും കൂടി ഞാൻ തീർക്കാം. അവനെയും തീർത്തു. 5 അയണിംഗറ്റ് ഉണ്ട് എന്റെ കയ്യിൽ. വേറെ ആരെയും ഇവിടെ കാണുന്നില്ല. ഇപ്പോൾ ഞാൻ കുറച്ചും കൂടി ഒന്ന് എക്സ്പ്ലോർ ചെയ്യാം. ഓക്കെ, ഞാൻ വേറെ ഏതോ ഒരു ബയോമിൽ എത്തിയിട്ടുണ്ട്. ഇത് ഡെസേർട്ട് ടെമ്പിൾ പോലത്തെ എന്തോ സംഭവമാണ് കേട്ടോ. ഡെസേർട്ടിലുള്ള ടെമ്പിൾ പോലെ ഇരിക്കുന്നു. ഇതിന്റെ അടിയിൽ എന്തെങ്കിലും കാണുമെന്നോ? TNT കാണും താഴെ. ഞാൻ ഈ ബ്ലോക്ക് പൊട്ടിച്ചത് നേരെ ചെന്ന് ആ പ്രഷർ പ്ലേറ്റിന്റെ മേളിൽ വീണെന്ന് തോന്നുന്നു. ഗെയിം ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഫ്രീസ് ആവുന്നുണ്ട്. അതെന്താണെന്ന് എനിക്ക് അറിഞ്ഞൂടാ. കുറച്ച് കഴിയുമ്പോൾ അങ്ങ് ശരിയാവുകയും ചെയ്യും. ഒയ്യോ, സ്കെൽറ്റൻ ഞാൻ പോകും. ഇവിടെ വലിയൊരു കാർഡും ഉണ്ട്. അതൊരു വീടാണ് ഇരിക്കുന്നത്. വീട് തന്നെ. മാപ്പിലൊരു വില്ലേജറിനെ കാണിക്കുന്നുണ്ട്. ആരെങ്കിലും ഉണ്ടാ? ഹലോ, അടിപൊളി വീട്. പക്ഷെ ആരെങ്കിലും ഉണ്ടാ ഇവിടെ? എന്റെ പേര് സുധി. ഒരു വില്ലേജറിന്റെ വില്ലേജർ അതാ നിൽക്കുന്നത്. വില്ലേജർ ഇവിടെ താഴെ ഇറങ്ങി. ഇവിടെ നീ അവിടെ എന്തോ ചെയ്യുന്നു? അവൻ കുടുങ്ങിയ അവിടെ. അവൻ അവിടെ കുടുങ്ങിയോ എന്നൊരു ഡൗട്ട്. എനിക്ക് ഈ വീട് നമ്മൾ നേരത്തെ കണ്ടുപിടിച്ച ബേസിനെ കാണാൻ നല്ലോണം ഇഷ്ടപ്പെട്ടു. നീ എന്താണോ മേലെടുക്കാൻ പോയത് അത് എടുത്തിട്ട് നീ പതിയെ
നേരെ താഴോട്ട് വന്നാൽ മതി. നിന്റെ വീടും പരിസരം ഞാൻ എന്റെ സ്വന്തം വീട് വരെ ഞാൻ നോക്കിക്കോളാം. നീ ഒന്നും പേടിക്കണ്ട, അടിപൊളി വീട് കേട്ടോ. ഒരുപാട് സ്ഥലമൊക്കെ ഉണ്ട് ഇവിടെ. ഇവിടെ ക്യാമ്പ് ഫയർ ഒക്കെ ഇരിക്കുന്നത്, സെക്കൻഡ് ഫ്ലോർ ഒക്കെ ഉണ്ട്, ഒരു ബെഡൊക്കെ ഇരിക്കുന്നു, എന്താ പൂവൊക്കെ ഇരിക്കുന്നു, ഇവിടെ ഒരു വിൻഡോ ഉണ്ട്. അപ്പൊ ഇന്ന് മുതൽ ഇതാണ് എന്റെ പുതിയ ബേസ്. അതൊക്കെ നല്ല ഒതുങ്ങിയിരിക്കുന്നു, അടിപൊളി സ്ഥലം. അപ്പൊ ഞാൻ ഈ ഒരു സ്ഥലവും മാപ്പിൽ അങ്ങ് മാർക്ക് ചെയ്തിട്ടിരിക്കാം. എന്നിട്ട് എന്റെ പഴയ ബേസിലോട്ട് പോയിട്ട് എന്റെ ലൂട്ട് എല്ലാം കിടന്നുകൊണ്ട് വരാം. അതിനു മുമ്പ് ഒരു പുതിയ പെട്ടി ഉണ്ടാക്കിയിട്ട് എന്റെ ഇപ്പൊ ഇരിക്കുന്ന സാധനം എല്ലാം വയ്ക്കണം. ഇതെല്ലാം ഇതിനകത്തിരിക്കട്ടെ. ഇനി ഞാൻ അങ്ങോട്ട് പോയിട്ട് എന്റെ ടൂൾസ് എല്ലാം കിടന്നുകൊണ്ട് വരാം. എന്തോ ഒരു ഈച്ച പോലത്തെ സാധനമൊക്കെ പറന്നു പോകുന്നു. ഞാൻ ഇങ്ങ് എത്തിയിട്ടുണ്ട്. ഇനി മേലോട്ട് കയറിയിട്ട് എന്റെ റിസോഴ്സ് എല്ലാം തിരിച്ചെടുക്കാം. ഒന്നും കൂടി ഇവിടെ കിടന്നുറങ്ങുന്ന എല്ലാവരും കാട്ടോണം, ഞാൻ പുതിയൊരു സ്ഥലത്തോട്ട് മാറാൻ പോവുകയാണ്. ഞാൻ ഇവിടെ ഇല്ലെന്നും പറഞ്ഞ് ഇവിടെ വേറെ ആരും ഗുണ്ടായസൊന്നും ചെയ്യരുത്. ഈ കാട്ടിൽ ഒരേ ഒരു രാജാവ് മാത്രം മതി, അത് ഞാൻ തന്നെ. ഞാൻ ഇപ്പൊ ഇവിടെ വന്നതിന്റെ റിസോഴ്സ് കിടത്തോണ്ട് പോകാനാണ്. ഇനി നമുക്ക് ഇവന്മാരുടെ ആവശ്യം ഇല്ലായിരുന്നാൽ ഇവനങ്ങ് തീർത്താലേ. ഇവിടെ രണ്ടുപേരുണ്ടായിരുന്നു, ഇവരെയും കൂടെ തീർത്തു കഴിഞ്ഞാൽ എനിക്കൊരു ബൂട്ട് കൂടെ ഉണ്ടാക്കാൻ പറ്റിയാണ്. എന്നെ പറപ്പിക്കുക, ഇതിനകത്ത് എനിക്ക് ഓടാൻ സ്ഥലമൊന്നുമില്ല. അതുകൊണ്ട് ഞാൻ ഇവിടെ റീസോൺ ഒന്ന് സെറ്റ് ചെയ്തിട്ട് ഇവനെ കൊല്ലാൻ പറ്റുമോ നോക്കാം. രണ്ടിനെ ഞാൻ തീർത്തേക്കാം പതിയെ പതിയെ. ഓക്കെ, രണ്ടിനെ തീർത്തിട്ടുണ്ട്. എനിക്ക് ടോട്ടൽ 8 അയണ് കിട്ടി. ഇനി നമുക്ക് നേരെ നമ്മുടെ യഥാർത്ഥ ബേസിലോട്ട് പോകാം. അയ്യോ, എന്നെ സ്നോ ബോൾ പറക്കി എറിയുന്നവേ. ആഹാ, ഞാൻ തിരിച്ചറിയോ നിന്നെ. എവിടെ എനിക്ക് സ്നോ ബോൾ വേണം. നീ എന്നെ സ്നോ ബോൾ അറിയൂലേ. എവിടെ വൈ, അതിന് മുമ്പേ ചത്ത് പോടാ 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 പോടാ. ഞാൻ എറിഞ്ഞാണ് പോകുന്നത് അവനെ. ഞാൻ എന്റെ പുതിയ വീട്ടിലെത്തിയിട്ടുണ്ട്. എനിക്ക് അവന്റെ അടുത്ത് സംസാരിക്കണമല്ലോ. ആ, നീ ഒന്നുകൊണ്ടും പേടിക്കണ്ട, നിന്റെ വീട് എന്റെ കയ്യിൽ സുരക്ഷിതമാണ്. ഇനി മുതൽ ഇവിടെയാണ് ഞാൻ എന്റെ ചെസ്റ്റ് വെച്ചിരിക്കാൻ പോകുന്നത്. ഇതിനകത്ത് എന്റെ ടൂൾസ് എല്ലാം വെച്ചിരിക്കാം. ഇപ്പൊ എന്റെ 13 അയണുണ്ട്. എന്റെ ക്രാഫ്റ്റിംഗ് ടേബിൾ ഇവിടെ വെച്ചിട്ട് ഇതിനെ ഇങ്കറ്റ് ആക്കിയേക്കാം. എന്നിട്ട് ഒരു ബൂട്ട് അങ്ങ് ഉണ്ടാക്കാം, ബൂട്ടും പിന്നെ ഒരു ലെഗിൻസ് അങ്ങ് ഉണ്ടാക്കാം. അങ്ങനെ ഞാൻ ആർമറും സെറ്റ് ചെയ്തിട്ടുണ്ട്. ചെസ്റ്റ് പ്ലേറ്റ് മാത്രം അയൺ ചെസ്റ്റ് പ്ലേറ്റ് അല്ല, അതെനിക്ക് ഫിഷർമാൻ വെസ്റ്റ് എന്ന് പറയുന്ന സംഭവം കിട്ടി. ഞാൻ അതാണ് ഇട്ടിരിക്കുന്നത്, അത് കാണാൻ കൊള്ളാം. നമുക്ക് ഈ മോഡിനകത്ത് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റും, അത് മിക്കത് എന്താണെന്ന് എനിക്ക് അറിയത്തില്ല. ഈ ബട്ടർ പെൻ പ്രോ ആരെങ്കിലും ഇത് കാണുന്നുണ്ടെങ്കിൽ കുറച്ച് ടിപ്സ് ഒക്കെ എനിക്ക് പറഞ്ഞു തരിക. അപ്പൊ എന്തായാലും നമ്മുടെ ഇന്നത്തെ ബട്ടർ പെൻ എപ്പിസോഡ് ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നു വിചാരിക്കുന്നു. നമുക്ക് അടുത്ത എപ്പിസോഡ് കാണാം. ടാറ്റാ, ബൈ ബൈ.